അക്രമാദിത്യ മഹാരാജാവ് ഭദ്രകാളിയെ പ്രസാദിപ്പിച്ച് രാജതലസ്ഥാനമായി ഉജ്ജയിനി സ്ഥാപിച്ച കഥയാണ് എന്ന് മലയാളി സോഡി ടോക്കീസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് കഥയിലേക്ക് അടക്കാം സിംഹാസനാരോഹണത്തിന് ശേഷം വിക്രമാദിത്യരാജാവ് മന്ത്രിയായ ഭട്ടിയെ അരികിൽ വിളിച്ച് രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും പ്രജകൾക്ക് ക്ഷേമത്തിനാവശ്യമായ പണം സ്വരൂപിക്കുന്നതിനുമെല്ലാമായി ഉചിതമായൊരു സ്ഥലത്തേക്ക് തലസ്ഥാന നഗരി മാറ്റണമെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി അതിനായി സർവ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു പ്രദേശം കണ്ടെത്താൻ അദ്ദേഹം ഭട്ടിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു പക്ഷേ പല ദിക്കുകൾ അലഞ്ഞു നടന്നിട്ടും ഭട്ടിക്ക് അനുയോജ്യമായൊരു പ്രദേശം കണ്ടെത്താൻ സാധിച്ചില്ല നിരാശനായ അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങാൻ തന്നെ തീരുമാനിച്ചു മടക്കയാത്ര മറ്റൊരു വഴിക്കായിരുന്നു വചനഗിരി തെക്ക് തെക്കുവശത്തായി ഗുണപതി നദിയുടെ തീരത്തായി ഒരു പ്രദേശം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഉന്നതമായ പർവ്വത മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം വിക്രമാദിത്യ ചക്രവർത്തിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള സകല ലക്ഷണങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി യാത്രാമധ്യേ എതിർവശത്തേക്ക് പോകുന്ന ഒരു ഒറ്റയടി പാത കണ്ട് അതിലൂടെ കുറേ ദൂരം സഞ്ചരിച്ച് അദ്ദേഹം അതിപുരാതനമായ ഒരു കാളി ക്ഷേത്രത്തിന് മുന്നിൽ എത്തിച്ചേർന്നു മൂന്ന് പ്രാവശ്യം ക്ഷേത്രത്തിന് വലം വെച്ച അദ്ദേഹം ദേവീക്ഷേത്രത്തിന് മുന്നിൽ അല്പസമയം ധ്യാനനിരതനായിരുന്നു അതിനുശേഷം ചുറ്റും നോക്കിയ അദ്ദേഹം കണ്ടത് ക്ഷേത്ര കുളത്തിനു സമീപമായി അവ്യക്താക്ഷരങ്ങളിൽ എന്തോ രചിച്ചിട്ടുള്ള ഒരു ശിലാസ്തംഭമാണ് പൊടിയെല്ലാം തൂത്തു കളഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന് വായിക്കാൻ സാധിച്ചു അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു അടുത്തു കാണുന്ന തടാകത്തിൻ്റെ കരയ്ക്കുള്ള വൃക്ഷത്തിൽ ചക്രാകാരമായി ഏഴു ഉറികൾ തൂക്കിയിട്ടിട്ടുണ്ട് അവയ്ക്ക് നേരെ കീഴെയായി തടാകത്തിൻ്റെ മധ്യത്തിൽ ഒരു ശൂലവും നാട്ടിയിരിക്കുന്നു തല കീഴായി വായുവിലൂടെ നീന്തി മേൽപ്പറഞ്ഞ ഉറികളീഴും ഒറ്റ വെട്ടിനും മുറിച്ച് ഏതൊരാൾ ശൂലത്തിൻ്റെ മുനയിൽ ശിരസ്സ് കൊണ്ട് മുട്ടുന്നുവോ ആ ആളിൻ്റെ മുന്നിൽ തൽക്ഷണം ഭദ്രകാളി പ്രത്യക്ഷപ്പെടുന്നതും അയാളുടെ സർവാഭിഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്നതുമാണ് ശിലാലേഖനത്തിലെ വിജ്ഞാപനം ഭട്ടിയുടെ ശരീരത്തിലൂടെ രോമാഞ്ച പുഴയൊഴുക്കി വിക്രമാദിത്യ മഹാരാജാവിനെ കൊണ്ടല്ലാതെ ആ അത്ഭുതകൃത്യം ആരെക്കൊണ്ടും സാധിക്കയില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു ഒട്ടും താമസിക്കാതെ അദ്ദേഹം രാജധാനിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു കാര്യങ്ങളെല്ലാം ഭട്ടിയിൽ നിന്ന് മനസ്സിലാക്കിയ വിക്രമാദിത്യ രാജാവ് ഭട്ടിയെയും കൂട്ടി ക്ഷേത്ര പരിസരത്തെത്തി ക്ഷേത്ര കുളത്തിനു സമീപം സൂക്ഷ്മ പരിശോധന നടത്തിയ അദ്ദേഹം ശിലാലിഖിതത്തിൽ പറഞ്ഞതുപോലെയുള്ള ഉറികളും ശൂലവും എല്ലാം കണ്ടെത്തി അതിനെ പരിശോധന നടത്തവെ വിക്രമാദിത്യ മഹാരാജാവ് ഭട്ടിയോട് ചോദിച്ചു വത്സ ഈ തടാകത്തിന് ആഴമേറെ ഉണ്ടായിരിക്കാനാണല്ലോ സാധ്യത ആ സ്ഥിതിക്ക് അതിൻ്റെ നടുവിൽ ആ ശൂലം ബാഹ്യാലംബമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് വിചിത്രമായി തോന്നുന്നില്ലേ അതിലെന്തെങ്കിലും രഹസ്യമുണ്ടായിരിക്കുമോ കൂടാതെ ഈ ഉറികൾ ഏഴും ഒറ്റ വെട്ടിന് മുറിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ സാധിക്കും ഉറികൾ വൃത്താകൃതിയിലാണല്ലോ കെട്ടിയിട്ടിരിക്കുന്നത് ഭട്ടി മറുപടി പറഞ്ഞു ഈ ശൂലത്തിന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ഉറ്റബന്ധമുണ്ട് അതുകൊണ്ടാണ് അതിന് ദിവ്യശക്തി ഉണ്ടായിട്ടുള്ളത് അവിടുന്ന് ഊരി പിടിച്ച വാളുമായി വൃക്ഷത്തിൽ കയറി ഒരു ഉറിയിൽ തൂങ്ങി നിൽക്കണം എന്നിട്ട് വൃത്താഹാരമായി വായുവിലൂടെ നീന്തുക ഏഴ് ഉറികളും കൂടി പിണഞ്ഞ് ഒന്നായിത്തീരും അപ്പോൾ വാളുകൊണ്ട് ആഞ്ഞു വെട്ടുക ഉടൻ തന്നെ അവ അറ്റു വീഴുകയും ചെയ്യും അതോടെ അങ്ങ് തലകീഴായി ചാടിയേക്കുക കാര്യം ജയിച്ചു ഭട്ടിയുടെ നിർദ്ദേശാനുസരണം വിക്രമാദിത്യൻ രാജകീയ വേഷഭൂഷാദികൾ അഴിച്ച് തടാകത്തിൻ്റെ തീരത്ത് വച്ച ശേഷം തടാകത്തിലിറങ്ങി കുളിച്ച് ശരീരശുദ്ധി വരുത്തി അനന്തരം പ്രസാദത്തിനായി മനമുറ്റം പ്രാർത്ഥിച്ച ശേഷം വൃക്ഷത്തിൽ കയറി ഒരു ഉറിയിൽ തൂങ്ങി വായുവിലൂടെ നീന്തുകയും എല്ലാ ഉറികളും കൂടി പിണഞ്ഞ ശേഷം ഒറ്റ വെട്ടിന് മുറിച്ച് ആ ശൂലത്തിലേക്ക് തല കീഴായി പതിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിരസ് മൂർച്ചയേറിയ ശൂലാഗ്രത്തിൽ മുട്ടുന്നതിന് തൊട്ടു മുമ്പായി ഭദ്രകാളി ദേവി പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തെ സ്വമാതാവിനെ എന്ന പോലെ സ്വന്തം കരങ്ങളിൽ എടുത്തുകൊണ്ട് ക്ഷേത്രാന്തർ ഭാഗത്തേക്ക് പോവുകയും ചെയ്തു വിവിധ വികാരങ്ങൾ കൊണ്ട് സത്ബദ്ധനായി തീർന്ന വിക്രമാദിത്യൻ ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവിടുത്തെ അനന്തമായ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു അത്യന്തം സംപ്രീതിയായി തീർന്ന ദേവി അദ്ദേഹത്തെ സുഹസ്തങ്ങൾ കൊണ്ട് നിർത്തി ഇപ്രകാരം മരളി ചെയ്തു വത്സ നിന്റെ അനിതര സാധാരണമായ കഴിവിൽ നാം അത്യന്തം സംതൃപ്തിയായിരിക്കുന്നു ഈ ജീവൻ മരണ പരീക്ഷണത്തിൽ ആരും തന്നെ ധൈര്യപ്പെട്ടിട്ടില്ല നീയാകട്ടെ ഇതിൽ ഏർപ്പെടുകയും വിജയം കൈവരിക്കുകയും ചെയ്തിരിക്കുന്നു എൻ്റെ ഏത് വിധത്തിലുള്ള അഭിലാഷങ്ങളും നിറവേറ്റുവാൻ നാമിദാസ് സന്നദ്ധയായിരിക്കുന്നു ഇത് കേട്ട വിക്രമാദിത്യ മഹാരാജാവ് ദേവിയെ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് പറഞ്ഞു അടിയൻ അവിടുത്തെ അനുഗ്രഹം മാത്രമേ കാംക്ഷിക്കുന്നുള്ളൂ അവിടുത്തെ തിരുസന്നിധിയിൽ പാർശ്വത്തിലായി അടിയൻ്റെ തലസ്ഥാന നഗരി സ്ഥാപിക്കുവാൻ അവിടുന്ന് അനുമതി നൽകി അനുഗ്രഹിച്ചാലും അതിലേക്ക് വേണ്ട സർവ്വവിധ വിഭവങ്ങളും കഴിവുകളും അടിയന് ലഭിക്കട്ടെ തൃപ്പാത ദാസനായ അടിയന്റെ മേൽക്കോയ്മ എല്ലാ രാജാക്കന്മാരും അംഗീകരിച്ച് രാജ്യശ്രേയസ്സിനു വേണ്ടി പ്രയത്നിക്കുവാൻ അടിയനെ പ്രാപ്തനാക്കി തീർക്കട്ടെ ശരി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നിനക്ക് സർവ്വൈശ്വര്യങ്ങളും അനുശ്വര കീർത്തിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഉടനടി കർത്തവ്യ നിർവ്വഹണത്തിൽ ഏർപ്പെട്ടുകൊള്ളുക ഇപ്രകാരം അരുളി ചെയ്ത് ദേവി മറയുകയും ചെയ്തു വിക്രമാദിത്യനും ഭട്ടിയും അന്നത്തെ രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടുവാൻ നിശ്ചയിച്ചു അതനുസരിച്ച് അവനിരുവരും സന്ധ്യാനുഷ്ഠാനങ്ങൾ യഥാവിധി നിർവഹിച്ച ശേഷം ദേവീക്ഷേത്രത്തിൻ്റെ ഉമ്മടത്തുള്ള ആൽത്തറയിൽ ഉറങ്ങുവാനായി കിടന്നു ദേവിയുടെ അനുഗ്രഹത്താൽ പൈതാഹങ്ങളോ നിശാഭീതിയോ അവരെ തീണ്ടിയതുപോലുമില്ല രണ്ടുപേരും പെട്ടെന്ന് ഗാഢനിദ്രയിൽ ലയിച്ചു കുടൈ കഴിഞ്ഞപ്പോൾ തേജോമയിയായ ദേവിയുടെ രൂപം ഭട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ദേവി ഭട്ടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദിവ്യവാണിയിൽ മൊഴിഞ്ഞു വത്സ നാം ആരാണെന്ന് നീ ഇതിനകം തന്നെ ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുമല്ലോ നിന്റെ സഹോദരനായ വിക്രമാദിത്യനും നീയും നമ്മുടെ അകമഴിഞ്ഞുള്ള അനുഗ്രഹങ്ങൾക്ക് പാത്രീഭവിച്ചിരിക്കുകയാണ് നമ്മുടെ ആഗ്രഹവും അനുഗ്രഹവും അനുസരിച്ച് നമ്മുടെ സന്നിധാനത്തിൽ തന്നെ നിങ്ങൾ രാജധാനി നിർമ്മിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ എളുപ്പത്തിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ധനത്തിനേയും മറ്റു വിഭവങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ട സർവ വിഭവങ്ങളും വൈഭവങ്ങളും നാം നൽകുന്നുണ്ട് അതാ ആ ശിവലിംഗ പ്രതിഷ്ഠയ്ക്കപ്പുറം ഒരു വട്ടക്കല്ല് കിടപ്പുണ്ട് അത് പൊക്കി നോക്കിയാൽ അതിനു താഴെ വലിയൊരു നിധികുംഭം കാണും അത് കരസ്ഥമാക്കി നിങ്ങളുടെ ഇംഗിത ഇംഗിതസാധ്യത്തിന് വേണ്ടി യഥേഷ്ടം ഉപയോഗിച്ചുകൊള്ളുകയേ വേണ്ടു ഇത്രയും പറഞ്ഞ് ദേവി മറയുകയും ചെയ്തു ഭട്ടി തൽക്ഷണം വിക്രമാദിത്യനെ വിളിച്ചുണർത്തി സകല കാര്യങ്ങളും ധരിപ്പിച്ചു നേരം പുലർന്നപ്പോൾ അവർ ശിവലിംഗ പ്രതിഷ്ഠയ്ക്കപ്പുറം പോയി വട്ടക്കല്ലി മാറ്റി നോക്കുകയും രത്നശേഖരം കണ്ടെടുക്കുകയും ചെയ്തു ം വിന ആ സ്ഥലത്ത് രാജധാനി സ്ഥാപിക്കുവാനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങി വിശ്രുതരായ നഗര സംവിധാന വിദഗ്ധന്മാരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി പരമാധുനികവും അതിഗംഭീരവുമായ തോതിൽ നഗര നഗരനിർമ്മാണത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു ഈ സംരംഭങ്ങളിലെല്ലാം ദേവിയുടെ അദൃശ്യഹസ്തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അതുവരെ വിജനമായി കിടന്നിരുന്ന സ്ഥലത്ത് അമരാവതി സദൃശ്യമായ ഒരു നഗരം ഉയർന്നു നഗരത്തിൻ്റെ നാലു ഭാഗത്തും രാജകൊട്ടാരങ്ങൾ ആസ്ഥാന മണ്ഡപങ്ങൾ വ്യാപാരശാലകൾ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങി ഒരു പട്ടണത്തിൻ്റെ പ്രൗഢിക്ക് വേണ്ടതെല്ലാം വന്നു ചേർന്നു ഇങ്ങനെ ഐശ്വര്യ സമ്പൂർണമായി തീർന്ന നഗരത്തിന് ദേവിയുടെ സ്മാരക നാമധേയമായി ഉജ്ജയിനി എന്നു നാമകരണം ചെയ്യപ്പെട്ടു അനന്തരം വിക്രമാദിത്യ മഹാരാജാവ് തൻ്റെ മന്ത്രിമാരിൽ ഏറ്റവും വിശ്വസ്തനും പ്രാപ്തനുമായ ഒരുവനെ കന്യാപുരിയിലെ ഭരണാധിപനായി നിയമിച്ച ശേഷം ചക്രവർത്തി പദം സ്വീകരിച്ച് മന്ത്രിപുങ്കവനായ ഭട്ടിയോടൊന്നിച്ച് പുതിയ തലസ്ഥാന നഗരിയിലേക്ക് താമസം മാറ്റി ഒരു ശുഭമുഹൂർത്തത്തിൽ ചക്രവർത്തിയായി സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്തു അമ്പത്താട് രാജ്യത്തിലെ രാജാക്കന്മാരും ഉജ്ജയിനിയിലെത്തി വിക്രമാദിത്യനെ വണങ്ങി തങ്ങളുടെ വിധേയത്വം ആദരപൂർവ്വം പ്രകടിപ്പിച്ചു വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഉജ്ജയിനിയിലെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് മലയാളി സോഡി ടോക്കീസ് നിങ്ങളുമായി പങ്കുവച്ചത്